എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡിസംബറായി, ക്രിസ്മസ് ഒക്കെ അവറായി, എല്ലാവരും വൈൻ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വൈൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 21 days ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി വൈൻ റെസിപ്പി ആയിട്ടാണ് മമ്മി ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും പല പല രീതിയിലാണ് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. So, if you like this video, do give a thumbs up and subscribe to our channel. Bye-bye! Grape wine, we will make 21 days. Everything is easy to do. Grape wine ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കറുത്ത മുന്തിരിങ്ങയാണ് വേണ്ടുന്നത്. അത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെക്കണം. വെള്ളം ഉണ്ടെങ്കിൽ വൈൻ പന്നലായി പോവും. അതിനാണ് വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. അത് പിന്നെ 2 kilo എന്നതിന് പഞ്ചസാര 1.5 kilo, അതായത് 1 kilo ഗ്രേപ്പിന് 750 grams ഷുഗറാണ് വേണ്ടുന്നത്. അപ്പം 2 kilo നമ്മൾ എടുത്തപ്പം 1.5 kilo പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനം ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു. ഏലയ്ക്ക 1 10 grams, ഗ്രാമ്പു 1 10 grams, പട്ട 1 5 grams വേണം. പിന്നീട് ഇതിന് മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് ഒരു പിടി ആയിട്ടുള്ള ഒരു പിടി ഗോതമ്പാണ് വേണ്ടുന്നത്. പിന്നെ ലുക്വാം വാട്ടർ, അതായത് തിളപ്പിച്ച് നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് അരച്ച് ആ വെള്ളം വേണം. അതായത് നമ്മൾ ഗ്രേപ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളം പൊങ്ങിക്കിടക്കണം. പിന്നെ മെയിൻ വേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രേപ്പ് വൈൻ ഇടാൻ ഭരണി ഓർ ഇങ്ങനെയുള്ള ഗ്ലാസിൻ്റെ ചില്ലിൻ്റെ ഒരു പാത്രമാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് ഗ്ലാസ് ജാറിൽ എങ്ങനെ ലെയർ ചെയ്യാമെന്ന് കാണിക്കാം. ആദ്യം നമുക്കിതിൽ ഒരു 3-4 ലെയറായിട്ട് കാണിക്കാം. ആദ്യം ഇടേണ്ടത് ഗ്രേപ്സ്. ഈ ഗ്ലാസ് ജാറ് നല്ലതായിട്ട് കഴുകി തുടച്ച് വെള്ളമയമയേ പാടില്ല. അതിനകത്ത് അങ്ങനെ ഇട്ടാലേ മാത്രമേ നമുക്ക് വൈൻ കുറേ നാൾ ഇരിക്കത്തുള്ളൂ. നമുക്കിങ്ങനെ കുറച്ച് ലെയറായിട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം ലെയറിൽ. ഇനി അടുത്ത ലെയർ അതേപോലെ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് മെയിൻ തിങ് എന്ന് പറയുന്നത് 2 kilo ഗ്രേപ്സ്, ഇതിൻ്റെ വൈൻ്റെ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഈസ്റ്റ്. ഇതാണ് ഈസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈസ്റ്റ്. ഇതാണ് ചെറുതായിട്ട് തരിതരിയായിട്ടുള്ള ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 1 spoon ആണ് ഇടുന്നത്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു ഇതെല്ലാം. അത് കഴിഞ്ഞ് 1 pidi എൻ്റെ കൈക്ക് ആവശ്യത്തിനുള്ള 1 pidi ഗോതമ്പാണ് വേണ്ടുന്നത്. ദേ ഇതാണ് ഗോതമ്പ്, 1 pidi. 1 pidi ഗോതമ്പ് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി വേണ്ടുന്നത് വെള്ളമാണ്. നമ്മൾ തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഈ ഗ്രേപ്സിൻ്റെ മേളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ്. കാരണം ഇച്ചിരി സ്പേസ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിങ്ങനെ ഈ 21 days നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിന് ഗ്ലാസ് ജാറിൽ ഏതെങ്കിലും ഭരണിയിലാണെങ്കിലും ഇച്ചിരി സ്പേസ് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു തടിത്തവി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്റ്റീൽ തവി ഒന്ന് യൂസ് ചെയ്യരുത്, തടി കൊണ്ടുള്ള തവി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആ തവി കൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം, ചെറുതായി ഒന്ന് ഇളക്കി. ഇത് എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ഏത് ടൈമിങ്ങിലാണോ ഇളക്കുന്നത്, അതായത് ഇപ്പം വൈകിട്ടാണെങ്കിൽ ആ വൈകിട്ട്, അല്ലെങ്കിൽ മോർണിംഗ് ഏത് ടൈമിങ്ങിലാണോ ഇളക്കുന്നത് ആ സമയം എല്ലാ ദിവസവും ഒരു 21 days നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അതായത് ലാസ്റ്റ് ഡേയിൽ അത് നമ്മൾ പിന്നെ അരിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഇനി കെട്ടിവെക്കണമെന്നുള്ളതാണ്. ഇത് നന്നായി ടൈറ്റിൽ അടയ്ക്കുക. ഒത്തിരി ടൈറ്റ് ആക്കേണ്ട, ചെറിയൊരു ഇതിടണം. കാരണം ഇതിൻ്റെ ഈസ്റ്റും ഗോതമ്പും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ പതഞ്ഞ് ഇത് പൊങ്ങി വരും. അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് ആക്കേണ്ട, ചെറിയ ടൈറ്റിലാക്കിയിട്ട് ഒരു വെള്ള തുണി എടുക്കുക. ഒരു നല്ല വെള്ള തുണി കൊണ്ട് ഇതിനെ ഇങ്ങനെ മൂടി വെച്ചിട്ട്
നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ. പിന്നെ നമ്മൾ 21 എല്ലാ ദിവസവും എടുക്കുന്ന തവി എപ്പോഴും വെള്ളം ഇല്ലാത്ത തവി ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് കുറച്ച് നാൾ വൈനിരിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ ഇനി നാളെ ഇതേ സമയം ഞാനിത് ഒരു തടിത്തവി കൊണ്ട് ഇളക്കുന്നതായിരിക്കും. പിന്നെ 21 ഡേയ്സ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ അരിച്ചെടുത്ത് കുപ്പിയിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വൈൻ്റെ 21-ാമത്തെ ദിവസമാണ്. അത് നമുക്ക് പൊട്ടിച്ച് അരിച്ച് നമുക്ക് ഒരു ചില്ലു കുപ്പിയിലാക്കി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പൊട്ടിക്കാമെന്ന് എല്ലാ ദിവസവും സെയിം ടൈമിങ്ങിൽ നമ്മൾ ഇളക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇന്ന് 21 ഡേയ്സ് ആയപ്പോൾ നമ്മളതിനെ മാറ്റി വൈൻ്റെ നല്ലൊരു മാറ്റമുണ്ട്. നല്ല പതഞ്ഞ് നല്ല പൊങ്ങിയിട്ടുണ്ട്. കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ശരി കണ്ണി അകലത്തിലുള്ള ഒരു അരിപ്പയ്ക്ക് അകത്തോട്ട് നമുക്ക് അരിച്ച് പിന്നെ ഒഴിക്കാം. മാറ്റിയാലും ഇതിനകത്ത് ഇങ്ങനെ ഊറി വരും. അത് നമുക്ക് ഒന്നും കൂടെ അരിച്ചൊഴിക്കും. ആദ്യം ആ ഈ തെളിയെല്ലാം നമുക്ക് എടുത്തിട്ട് ആ ഗോതമ്പും ഒരു 10 ഗ്രാമും എല്ലാം ഇതിനകത്തോട്ട് വീഴും. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കണം. നല്ലതായിട്ട് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള മുന്തിരി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പോഴത്തേക്ക് അത് നമുക്കിത് ലാസ്റ്റ് ഒന്നും കൂടെ പിടിയണിഞ്ഞ് അത് നമുക്ക് പിടിക്കാം. കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് വെക്കാം. ആ നല്ല കളറ്, നല്ല മുന്തിരിയുടെ കളറ്. ഇത് നമ്മൾ ഈ മുന്തിരി നോക്കിയെടുക്കുമ്പോൾ തന്നെ കറുത്ത നല്ല കളറുള്ള മുന്തിരി എടുത്താലേ വൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സെയിം കളർ കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ അടച്ച് സൂക്ഷിച്ച് ഈവൻ 1 വർഷം വരെ ഇങ്ങനെ നമുക്ക് വെച്ചേക്കാം. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നല്ല വെള്ളമില്ലാത്ത സ്പൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊണ്ടുപോയെടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് കെട്ടിവെക്കുമ്പോഴും പിന്നെ സൂര്യപ്രകാശം അടിക്കാതെ ഏതെങ്കിലും ഭാഗത്ത് വെക്കണം. അതുകൊണ്ട് തുണി കൊണ്ട് കെട്ടി ഇതേപോലെ നമുക്ക് വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അപ്പം നമുക്ക് ഈ വൈനെ വൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. Next time with another awesome video. Merry Christmas and a Happy New Year. Bye-bye.